ശരിയായ സമയത്തെടുത്ത ശരിയായ തീരുമാനങ്ങളുടെ ഫലമായി കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മികച്ച സ്ഥാനത്തെത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈ കൊൽക്കത്ത നോയിഡ എന്നിവിടങ്ങളിലെ കോവിഡ് ടെസ്റ്റിംഗ് ലാബുകൾ വീഡിയോ കോൺഫറൻസ് സംവിധാനത്തിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യയിലെ കൊറോണ വൈറസ് മൂലമുള്ള മരണങ്ങൾ പല വലിയ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് രോഗമുക്തി നിരക്കും വളരെ ഉയർന്ന നിലയിലാണ് ദിനംപ്രതി ഇത് വർദ്ധിച്ചു വരികയാണ് കോവിഡ് ഭേദമായവരുടെ എണ്ണം രാജ്യത്ത് പത്ത് ലക്ഷത്തിലേറെ അടുക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്ത് നിലവിൽ അധികം കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളും പതിനൊന്ന് ലക്ഷത്തിലധികം ഐസൊലേഷൻ കിടക്കകളുമുണ്ട് ഈ വർഷം ജനുവരിയിൽ രാജ്യത്ത് ഒരു കോവിഡ് ടെസ്റ്റിംഗ് സെന്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അത്തരം ആയിരത്തി മുന്നൂറ് ലാബുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ രാജ്യത്ത് ദിവസവും അഞ്ച് ലക്ഷത്തിലധികം പരിശോധനകൾ നടക്കുന്നുണ്ടെങ്കിലും വരും ആഴ്ചകളിൽ ഈ ഈശേഷി പത്ത് ലക്ഷമായി ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കിറ്റുകളുടെ നിർമ്മാണത്തിലും വൻ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തിയത് രണ്ടാമത്തെ വലിയ പി പി കിറ്റ് നിർമ്മാതാക്കളായി രാജ്യം മാറി ആറുമാസം മുൻപ് ഒരു പി പി കിറ്റ് പോലും ഇന്ത്യ നിർമ്മിച്ചിരുന്നില്ല അവിടെയാണ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറിലധികം നിർമ്മാതാക്കൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ രാജ്യത്ത് ദിവസവും മൂന്ന് ലക്ഷത്തിലധികം എൻ നയന്റി ഫൈവ് മാസ്കുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് വെന്റിലേറ്ററുകളുടെ വാർഷിക ഉത്പാദനശേഷിയും മൂന്ന് ലക്ഷമായി മാറി മെഡിക്കൽ ഓക്സിജൻ സിലിണ്ടറുകളുടെ ഉത്പാദനത്തിലും ഗണ്യമായ വർധനവുണ്ടായി മുംബൈ നോയിഡ കൊൽക്കത്ത നഗരങ്ങളിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ലാബുകൾ കോവിഡ് പരിശോധനയ്ക്കായി മാത്രം പരിമിതപ്പെടുത്തില്ലെന്നും ഭാവിയിൽ ഹൈപ്പറ്റൈറ്റിസ് ബി ബിസി എച്ച്ഐവി ഡെങ്കി എന്നിവയുടെ പരിശോധന നടത്തുന്നതിനായി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു